എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. അപ്പോൾ ഓശാന ഞായറൊക്കെയും വരാമല്ലേ. അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട്ടയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. നമുക്ക് മിക്കവർക്കും കോഴിക്കോട്ട ഉണ്ടാക്കാൻ അറിയാം, എന്നാലും അത് എങ്ങനെ ഏറ്റവും ഭംഗിയായി ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരി ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി അത് വെള്ളം കളഞ്ഞ് നമ്മുടെ മിക്സിയിൽ തന്നെ പൊടിച്ചെടുത്ത് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഈ പൊടി പാകത്തിന് വെന്തു, ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിതിൽ കോഴിക്കോട്ടയ്ക്ക് ആവശ്യമുള്ള ശർക്കര, ഞാനിപ്പോൾ ഇവിടെ ഒരു 300 ഗ്രാം ശർക്കര എടുത്തേക്കണേ. ഇത് മറയൂർ ശർക്കരയാണ്, അതുകൊണ്ട് നല്ല ഡാർക്ക് കളറാണ്. അതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ അതിലുള്ള വേസ്റ്റൊക്കെ നമുക്കെടുത്ത് കളയണം. അതിനുശേഷം അത് അരിച്ച് തിരിച്ച് ആ പാത്രത്തിൽ തന്നെ നമുക്കൊന്ന് ഒന്നുകൂടിയും ഇത് ചൂടാക്കി ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ ഒന്ന് കുറുകി വരും. ഇതിപ്പോൾ പാകമായി, ചെറുതായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 മുറി തേങ്ങ ചരണ്ടി ചെയ്തിരുന്നു, ഒരു 3/4 ഭാഗത്തോളം തേങ്ങ ഇതിലേക്ക് ഇടാണ്. ബാക്കിയുള്ളത് മധുരമില്ലാത്ത കോഴിക്കോട്ട ഉണ്ടാക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊരു 5-6 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യുക, വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ജീരകപ്പൊടി മേലേക്കാൻ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് പൊടിയണ്ട, നമുക്ക് ചതച്ചിട്ടാൽ മതി. അതേപോലെ ഒരു 5-6 ഏലക്കായ പൊടിച്ചതും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് കുക്ക് ചെയ്യുക. വെള്ളം ജസ്റ്റ് ഒന്ന് വലിയുന്ന വരെ. ഇതിപ്പോൾ വെള്ളമൊക്കെയും വലിഞ്ഞ് ഇനി അത് നമുക്കൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം. ഇത് മധുരമില്ലാത്ത കോഴിക്കോട്ടയ്ക്ക് ബാക്കിയുള്ള തേങ്ങയിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം ചതച്ചതും ആവശ്യത്തിന് ഉപ്പും 2 അല്ലി വെളുത്തുള്ളി അതിലൊരു 4-5 കുരുമുളക് ഇട്ട് ചതച്ചത് അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനുള്ള പൊടി കുഴയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് വറുത്ത പൊടി എടുത്തേക്കണം. അതിലേക്ക് ആവശ്യത്തിന് നല്ല തിളച്ച വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് ഈ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പാകത്തിന്. അപ്പോൾ ഇത് വെള്ളം ഒറ്റയടിക്ക് ഒഴിക്കാതെ നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യുക. ഇനി കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നനവ് നല്ല കറക്റ്റായിരിക്കണം, പൊട്ടലൊന്നും ഇല്ലാതെ നമുക്ക് കോഴിക്കോട്ട് ഉണ്ടാക്കണമെങ്കിൽ. ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള കറക്റ്റ് നനവിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിക്കോട്ട് ഉണ്ടാക്കാം. ഒരു ചെറിയ ഒരു മീഡിയം സൈസ് ബോള് എടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒരു ഇത് നല്ല ഷേപ്പിലാക്കുക ആദ്യം. ഇനി അത് പയ്യെ പയ്യെ പ്രസ് ചെയ്ത് വലുതാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ മെയിനായിട്ട് നമ്മളതിൻ്റെ എഡ്ജ് ഒന്ന് കനം കുറച്ചെടുക്കുക, കാരണം നമ്മളിത് കവർ ചെയ്യുമ്പോൾ എഡ്ജ് എല്ലാം വേണ്ടി ഒരു വശത്തേക്ക് വരും. ഇനി നമുക്ക് ആവശ്യത്തിന് ഫില്ലിങ് ഇടാം. ഈ ആവശ്യത്തിന് ഫില്ലിങ് ഇട്ടിട്ട് എല്ലാ വശവും ഇതുപോലെ ഒട്ടിക്കുക, കൂട്ടിക്കൊണ്ടുവന്ന് ഒട്ടിക്കുക. ഇനി നമ്മുടെ ആ ഫിംഗർ പ്രിൻ്റൊക്കെ ഒന്ന് മാറ്റാൻ നോക്കാം. ഇപ്പോൾ ഒന്ന് നല്ല റൗണ്ടാക്കി ഇനി നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് ഗ്ലേസ് ചെയ്യുക. അതേപോലെ ആ ഫിംഗർ പ്രിൻ്റൊക്കെ ഒന്ന് മാറ്റാം. കണ്ട നല്ല ഫൈനായിട്ട് കിട്ടി. നല്ല ഭംഗിയിൽ കിട്ടും. ഇനി അതേപോലെ തന്നെ ബോളെടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എഡ്ജ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കട്ടി കുറച്ച് കൊണ്ടുവരാം. ഇത് കുറച്ചൊന്ന് ലെങ്ത് സ്റ്റൈലിൽ എടുക്കാം.
എന്നിട്ട് നമുക്ക് ഈ മധുരം ഇല്ലാത്തതിനുള്ള ഫില്ലിങ് തേങ്ങ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഇനി അത് പ്രസ് ചെയ്യുക, രണ്ട് എഡ്ജും കൂട്ടി പ്രസ് ചെയ്യുക. നല്ല ഭംഗിയായിട്ട് പ്രസ് ചെയ്ത് നമ്മുടെ ഫിംഗർ പ്രിൻ്റൊക്കെ മാറ്റാൻ നോക്കാം. അതിനുശേഷം അതേപോലെ തന്നെ തേങ്ങാപ്പാൽ തേക്കാം, രണ്ട് വശം തേങ്ങാപ്പാൽ തേക്കാം. എന്നിട്ട് ഇനി നമുക്കൊരു ഡിസൈൻ ഉണ്ടാക്കാം. ഇങ്ങനെ മൂന്ന് വിരൽ വെച്ച് ഇങ്ങനെ വളച്ച് വളച്ചെടുക്കാം. ഇതേപോലെ ഇതങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാവരും രണ്ട് തരത്തിലുള്ള കോഴിക്കോട്ട ഉണ്ടാക്കുക. ഇനി ഇത് അപ്പച്ചെമ്പിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് എടുക്കും. ആദ്യത്തെ ബാച്ച് കുക്കായി, ഇനി അടുത്തത് വയ്ക്കുകയാണ്. രണ്ടാമത്തെ ബാച്ചും റെഡിയായി. ഇനി ഇത് മാറ്റി നമുക്ക് മൂന്നാമത്തെ ബാച്ചും വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ ബാച്ചും റെഡിയായി. അപ്പോൾ ഇതാ നമ്മുടെ കോഴിക്കോട്ട റെഡിയായിട്ടുണ്ട്. നല്ല ഭംഗിയിൽ എങ്ങനെ കോഴിക്കോട്ട ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് തേച്ച് കഴിയുമ്പോൾ നല്ല ഗ്ലേസിങ്, നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓശാന ഞായർ ആശംസിക്കുന്നു.